അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ട് കേൾക്കുമ്പോഴാണ് കാതോട് കാതുരൻ ലതിക ഇങ്ങനൊരു പേര് കേൾക്കുന്നത്. അപ്പം ഞങ്ങൾ ആലോചിക്കും ഇത്രയും സിംഗേഴ്സ് ഇവിടെ ഉണ്ടായിട്ട് ഇതെന്താണ് ഭരതേട്ടൻ ഇങ്ങനൊരു പുതിയ സിംഗറെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇങ്ങനൊരു സിംഗറെ ഭരതേട്ടൻ കണ്ടെത്തിയല്ലോ എന്ന് ആലോചിക്കും. ശബ്ദത്തിൻ്റെ പ്രത്യേകതയോടുകൂടിയായിരിക്കും. എങ്ങനെ കണ്ടെത്തി ഭരതേട്ടൻ ചേച്ചിയെ? ഭരതേട്ടൻ്റെ ആദ്യം ഇത്തിരി പൂവേച്ചു വന്ന പൂവെന്ന പടത്തിൽ പൊൻപുലരുള്ളി എന്നൊരു പാട്ടില്ലേ, അപ്പം അതിലൊരു കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു ഫീമെയിൽ പോർഷൻ. അപ്പോൾ അന്ന് രവീന്ദ്രമാഷിനോട് ചോദിച്ചു കുറച്ചേ ഉള്ളൂ, ഇപ്പോൾ ജാനകിയമ്മയൊക്കെ വിളിച്ച് പാടിക്കാൻ അത്ര ഇല്ല. അപ്പോൾ രവീന്ദ്രമാഷ് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ഒന്ന് പാടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ച് അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു. അന്ന് മുതൽ എന്തോ ഭരതേട്ടൻ എന്നെ ഒരു അനിയത്തിയെ പോലെ എല്ലാ പടത്തിലും ശരിക്കും ഞാൻ ഇപ്പം ഭരതൻ ചിത്രത്തിലെ ഗായിക എന്നുള്ള ഒരു ലേബൽ വരെ വന്നു. നമ്മളവിടൊക്കെ മറ്റേതെങ്കിലും പടങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പറയും എടാ ലതിയൊക്കെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു തിളകനൊരു നാടകം ചെയ്യുന്നു, നാടകത്തിലെ പുള്ളിക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ മദ്രാസ് ആരെങ്കിലും വേണം. അപ്പോൾ ഇത്തിരി ഡിഫറൻറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എം ബി എസിനെ പരിചയപ്പെടുക. കാരണം എം ബി എസ് ശ്രീനിവാസനും തിളകനും നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഒരു ഫീമെയിൽ സോളോ ആണ് വേണ്ടത്, ആ ഒരു പാടണം. അപ്പോൾ ഇത് ഈ ചർച്ച നടക്കുന്നത് ഭരതേട്ടൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നതിൻ്റെ പുറത്ത് തിലകം വന്നിട്ട് ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോഴാണ്. അപ്പം ഭരതന് കേട്ടോണം ലതിയെ വിളിച്ച് പാടിപ്പിക്കുന്ന തിലകാന്ന്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്തിട്ട് ലതിക പറ്റിയ ദിവസത്തെ ട്രെയിനിൽ കയറി പോയിട്ട് എം ബി എസ് ശ്രീനിവാസിൻ്റെ സംഗീത സംവിധാനത്തിൽ നാടകത്തിലൊരു ഗാനം പാടി. അപ്പോൾ ലതികയ്ക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടുന്ന പോലെ ആഹ്ലാദിച്ചിരുന്നു ഭരതനും ലളിതയും. അങ്ങനെ ഒരു ബന്ധം ഇവർക്കിടയിലുണ്ടായിരുന്നു. അല്ല ദേവരാഗത്തിൻ്റെ പാട്ടുകൾ ഹിറ്റ് സോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ എന്നെ കീരവാണി എന്ന് പറയുന്നൊരു തെലുങ്ക് മ്യൂസിക് ഡയറക്ടർ നല്ലവണ്ണം പാട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഇയാൾക്ക് ഒരു പാട്ട് ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ എ എം ജിയില്ല തിയേറ്റർ അവിടെയാണ്. അപ്പോൾ അവിടെ ഭരതനും ഞാനും ഇങ്ങനെ നോക്കിയപ്പോൾ ഇയാൾക്ക് ആ ട്യൂൺ കിട്ടുന്നുമില്ല, പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഭരതേട്ടൻ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഞാനൊരു ചെറിയ വിദ്യ പ്രയോഗിക്കാം, അവൻ ചിലപ്പോൾ അതിൽ പിടിച്ചു കയറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്റ്റംപറായിട്ട് പെട്ടെന്ന് വിളി ആ പാട്ടങ്ങ് പാടി തളിരിട്ട കിനാക്കളിൽ. അത് നല്ല വോളിയത്തിൽ തളീരി മറ്റേ ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തളിരിട്ട കിനാക്കളുടെ ആദ്യത്തെ നാല് ലൈൻ പാടിയിട്ട് പുള്ളി വെച്ച് നിർത്തി ഇനി നമുക്ക് പുറത്തിറങ്ങാം. ഞാൻ ചോദിച്ചാൽ എന്താ അവനിതേ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അതാണ് ദേവപാദം തേടിയിടും നല്ല പാട്ടില്ലേ സാല ഒരു റെഫറൻസ് ഇന്നതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് മനസ്സിലുള്ള ഒരു സ്കെയിൽ എന്താണെന്നുള്ള എൻ്റെ ഒരു പിക്ചർ കിട്ടി. ആ രാഗം മതി എന്നുള്ള രാഗം ചെയ്യുമെന്ന് പറഞ്ഞില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾക്കത് തോന്നിപ്പിച്ചു. അപ്പോൾ അവിടെ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. കീരവാണി സ്വന്തം ഒറിജിനൽ തളിട്ടാനൊക്കെ ഒറിജിനലായിട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ചില ഞൊടുക്ക് വിദ്യകൾ. ഈ തൃപ്പൂവിൻ്റെ കമ്പോസിങ് നടക്കുമ്പോൾ രവീന്ദ്രനുണ്ട്, ഓ എൻ വി സാറുണ്ട്. അപ്പോൾ രവീന്ദ്രനായി ഏകദേശമൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ട്യൂണായി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ മുകളിലിരിക്കുകയാണ്. പുള്ളി താഴെ അല്ല വരുന്ന നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ പകുതി സ്റ്റെയർ കേസ് എത്തുമ്പോൾ മൂളാൻ പറയും പുള്ളി. അപ്പോൾ രവീന്ദ്രൻ മൂളുന്ന ട്യൂൺ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട താഴത്തേക്ക് വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടയ്ക്ക് തിരിച്ചു പോകും. നീ അങ്ങനെ തിളുക്കൊന്നും പിടിക്കേണ്ട, എത്ര നേരം വേണമെങ്കിൽ ഇരുന്നു നമുക്ക് തീർത്തിട്ട് പോയാൽ മതി, എന്നിട്ട് നിന്നെ വിടുന്നുള്ളൂ എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് പൊൻപുലരളി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് പാടി ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോൾ പവിത്രൻ അവിടെ കയറി വന്നിട്ട് വാതുക്കെ നിന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്രീ ഷോട്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഈ ട്യൂണെങ്ങാനും മാറ്റിയാൽ നിന്നെ ഞാൻ കൊല്ലും എന്നാണ് ഭരതനോട് പവിത്രൻ പറയുന്നത്. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരു സാധനമാണ് പാടാനായിട്ട് ലതികയെ അതിനൊരു അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ അതെവിടെയോ ഇവർ കണ്ടെത്തേണ്ടവരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് തന്നെ ദൈവനിയോഗമാണ്. അത് നമുക്കൊന്ന് പാടി കേൾക്കാം പാട്ട്. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരൊളി പൂവിതറിയ കാതോട് കാതോരും കൂടി ഒന്ന് പാടി കേൾക്കണം. ka
പക്ഷി പോ